ശ്രദ്ധിക്കുക, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫോർ ഈസ് ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഫോർ ഈസ് ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. എന്തൊക്കെയായിരുന്നു ആ ഫോർ ഈസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ എന്താണ് എൻജിനീയറിംഗ്, അല്ലേ, എൻജിനീയറിംഗ് മെത്തേഡ്സ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. തേർഡ് വൺ എൻ്റർപ്രൈസിങ്. ആൻഡ് ലാസ്റ്റ് വൺ ഏതായിരുന്നു, എൻഫോഴ്സ്മെൻ്റ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം പറഞ്ഞത് നമ്മളൊരു സേഫ്റ്റിയുടെ പ്രിവെൻഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്, അത് എന്തെല്ലാമാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് പറഞ്ഞിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ സേഫ്റ്റി അല്ലെങ്കിൽ ഓർഗനൈസിംഗ് സേഫ്റ്റി. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിംഗ് ടീം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും അല്ലെ, തട്ടുതട്ടായി തിരിച്ചിട്ടുള്ള, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ തട്ടുതട്ടായി തിരിച്ചിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പായിരിക്കും സിഇഒ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീം. അത് കഴിഞ്ഞ് ജോ മാനേജർമാർ, പി ആർ, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന ഓരോരോ ഇൻഡിവിജ്വൽ റീസൺസ് ആയി ഇൻഡിവിജ്വലുകൾ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷനിൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഉൾഭാഗത്തെ സേഫ്റ്റി പങ്കെടുക്കുന്നതിൽ അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിൽ ഓരോ ഈ ഗ്രൂപ്പിൻ്റെയും, ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ്, ലേബേഴ്സ് ഉണ്ടായിരിക്കും, യൂണിയൻസ് ഉണ്ടായിരിക്കും, പിന്നെ കുറേ ഗവൺമെൻറ്റിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും, ഗവൺമെൻറ് ഓതോറിറ്റീസിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെൻ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം, ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഓർഗനൈസിങ് സേഫ്റ്റി എന്ന് പറയുന്നതിൽ സേഫ്റ്റി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക സേഫ്റ്റി വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കോർഡിനേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതിൽ എന്താണ് ഓരോ തട്ടിൻ്റെയും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഓരോ പോർഷൻ്റെയും ഓരോ ഭാഗത്തിൻ്റെയും പങ്ക് അല്ലെങ്കിൽ റോൾ എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, റോൾ ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് പവർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അവയുടെ മാനേജ്മെൻറ്റാണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഓണേഴ്സ് എന്ന് പറയാം. ഈ ഓണേഴ്സ് എങ്ങനെയായിരിക്കണം സേഫ്റ്റി ഓർഗനൈസ് ചെയ്യുന്നതിൽ ഇടപെടേണ്ടത്. അതിലൊന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ടെക്നിക്കലായിട്ട് എങ്ങനെ നമുക്കിത് ഒരു എക്സാമിലോ അല്ലെങ്കിൽ നമ്മളൊരു കോമ്പിറ്റേഷൻ മെത്തേഡ്സിൽ വരുന്ന സമയത്ത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഷുഡ് ഇൻസിസ്റ്റ് ഈച്ച് ഷോപ്പ് സൂപ്പർവൈസർ ടു ബി റെസ്പോൺസിബിൾ ഫോർ സേഫ്റ്റി ഇൻ ഹിസ് ഷോപ്പ്. അതായത് ഓരോ ഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെ, ഒരു ഇൻഡസ്ട്രിയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തുണ്ടായിരിക്കും, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആദ്യം നമ്മുടെ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എല്ലാം എന്തുണ്ടായിരിക്കും, ഓരോരോ സൂപ്പർവൈസേഴ്സ് ഉണ്ടായി. ഇപ്പോൾ വെൽഡിങ് ഫിറ്റിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, സി എൻ സി മെഷീനിങ് ബോയിലിങ് അങ്ങനെയുള്ള ഓരോ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഓരോ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഷോറൂമിൽ ചെല്ലുകയാണെങ്കിൽ ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ ഷോറൂം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സ്പെയറിൻ്റെ സ്റ്റോറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആൻഡ് അതർ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവയുടെ തൊട്ടുമുകളിലായിട്ട് മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കും. ഈ മാനേജ്മെൻ്റ് ആരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഈ ഡീലേഴ്സിന് അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിൻ്റെ അല്ലേ, ഡീലേഴ്സ് വർക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്, അതിൽ ഓരോരോ സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരെ എന്തിനുമായിട്ട് ബന്ധപ്പെടുത്തുക, വ്യക്തമായിട്ട് സേഫ്റ്റി ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് റോൾ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ റോൾ എന്ന് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, സേഫ്റ്റി ഫങ്ഷൻ ഇൻ ജനറൽ ഈസ് ടേക്കൻ കെയർ ഓഫ് ബൈ എ പേഴ്സണൽ ഓഫീസർ, എ സേഫ്റ്റി എഞ്ചിനീയർ ഓർ എ സേഫ്റ്റി എക്സ്പേർട്ട്. ഈ മൂന്ന് രീതിയിൽ, ഒന്നില്ലെങ്കിൽ ഒരു സേഫ്റ്റി എക്സ്പേർട്ട്, ഒരു സേഫ്റ്റി എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഓഫീസർ എന്ന് പറഞ്ഞവർക്ക് എന്തുണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള
ഈ സേഫ്റ്റി നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് എന്താണ്, അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഹസാർഡ്നെസ് ദ മാനേജ്മെൻറ്റ് മേ ക്രിയേറ്റ് ഫുൾ ഫ്ലെഡ്ജഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അളവനുസരിച്ച്, കൂടുതൽ അപകടം ആണോ ഉണ്ടാകുന്നത്, കുറവാണോ അല്ലെങ്കിൽ തീരെ ഉണ്ടാകുന്നില്ലേ എന്നുള്ളതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടുത്തെ സേഫ്റ്റി മെക്കാനിസത്തിൽ അല്ലെങ്കിൽ സേഫ്റ്റി എന്താ പറയുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നും കൂടി ഫുൾ ഫ്ലെഡ്ജഡ് ആക്കണം, കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരണം. കോൺസ്റ്റിറ്റ്യൂട്ട് സേഫ്റ്റി കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസേഴ്സ് ഷോപ്പ് ഫ്ലോ വർക്കേഴ്സ് വിച്ച് മേ ടേക്ക് ദ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് ഒരു സേഫ്റ്റി കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് എന്ത്, സേഫ്റ്റി. ഒരു സേഫ്റ്റി കമ്മിറ്റി, ആ സേഫ്റ്റി കമ്മിറ്റിയിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, ലാബേഴ്സിൻ്റെ ഫ്ലോർ വർക്കിൽ ലാബ് ജോലി ചെയ്യുന്നവരുടെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും. ഇവരെ എല്ലാം കൂടി എന്തുണ്ടായിരിക്കണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കണം സേഫ്റ്റി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് സേഫ്റ്റി എന്നുള്ളത് ഉറപ്പുവരുത്താനും സേഫ്റ്റി പ്രൊക്യൂർമെൻറ്റിനൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. നെക്സ്റ്റ് ഒന്നാണ് കണ്ടക്ട് സേഫ്റ്റി പ്രോഗ്രസ്, എല്ലാ സേഫ്റ്റി ചെക്ക് ചെയ്തുകൊണ്ട് ആക്സിഡൻറ്റ് ത്രൂ ഫോർ ഈസ്. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞതാണ് ഫോർ ഈസ് എന്താണ്, അതൊക്കെ ചെക്ക് ചെയ്യുക. ഗീവ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രെയിനിങ്, സേഫ്റ്റി ട്രെയിനിങ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് എജ്യൂക്കേറ്റ് ചെയ്യുക എംപ്ലോയീസിനെ. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സേഫ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക, അവാർഡ്സ് കാര്യങ്ങൾ കൊടുക്കുക, അല്ലാത്തവർക്ക് പണിഷ്മെൻറ്റ്, അങ്ങനെയുള്ള രീതികളൊക്കെ സ്വീകരിച്ചിട്ട് ഒരു സേഫ്റ്റി അറ്റ്മോസ്ഫിയർ എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യം ഇംപ്ലിമെൻറ്റ്സ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, എന്താണ് ഇത്ര ജോലിക്ക് ഇത്ര വർക്ക് അല്ലെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാന്ന് ഒരു ഉറപ്പുവരുത്തുന്നത്, അല്ലെങ്കിൽ അതൊരു നിയമം പോലെ അംഗീകരിക്കുക, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട് ഈ കോമ്പൻസേഷൻ ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് റോൾ ഓഫ് യൂണിയൻ, ഒരു മാനേജ്മെൻറ്റിനെ പോലെ തന്നെ പാരലലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് എന്ത് യൂണിയൻ എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ ഓർഗനൈസേഷൻസിലും എന്തുണ്ടായിരിക്കും, ലേബർ യൂണിയൻസ്, സൂപ്പർവൈസേഴ്സ് യൂണിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ചെയ്യുന്ന അതേ ഫങ്ഷൻസ് തന്നെ യൂണിയനും എന്ത് ചെയ്യാം, ഈ ലേബേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ യൂണിയൻ എന്ത് ചെയ്യണം, കറക്റ്റ് നിർദ്ദേശങ്ങളും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ കറക്റ്റ് സേഫ്റ്റിയിൽ എല്ലാ ജോലിക്കാരും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തും ചെയ്യാൻ കഴിയണം, റോൾ ഓഫ് യൂണിയൻ അല്ലെങ്കിൽ യൂണിയനും ചെയ്യാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ ക്യാൻ ഗിവ് കോൺക്രീറ്റ് സജഷൻസ് ടു ഇമ്പ്രൂവ് സേഫ്റ്റി പ്രോഗ്രാം. കൃത്യമായ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം, സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് കഴിയണം. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ആൻഡ് കോപ്പറേറ്റ് ഇൻ ഓൾ സേഫ്റ്റി പ്രോഗ്രാംസ്, പാർട്ടിസിപ്പേറ്റ് ആൻഡ് കോപ്പറേറ്റ് ഇൻ ഓൾ സേഫ്റ്റി പ്രോഗ്രാംസ്, അല്ലെ, എല്ലാ സേഫ്റ്റി പ്രോഗ്രാംസും പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അതിൽ കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെ എജ്യൂക്കേറ്റ് ദ യൂണിയൻ മെമ്പേഴ്സ് ടു ഡെവലപ്പ് സേഫ്റ്റി കോൺഷ്യസ്നെസ്, സേഫ്റ്റിയെ കുറിച്ചുള്ള ബോധം, അല്ലേ, നമ്മളതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും എന്ത് ചെയ്യണം, യൂണിയൻ മെമ്പേഴ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാണ്. യൂണിയൻസ് ക്യാൻ കോപ്പറേറ്റ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് ആസ് ഫോളോസ്. എന്താണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയി കീപ്പ് ചെയ്യാം, ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. മേക്ക് ആൻഡ് മെയിൻറ്റെയിൻ എ ക്ലീൻ നീറ്റ് ആൻഡ് ഓർഡർലി ഫാക്ടറി വർക്ക് ഏരിയസ് ഇറ്റ്സ് സറൗണ്ടിങ്സ് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലീനായിട്ട് ഓർഡറായിട്ട് പ്ലേസ് ചെയ്യണം. മേക്ക് വർക്ക് ഏരിയസ് ലുക്ക് പ്ലേസൻറ്റ്, മോർ സാറ്റിസ്ഫൈങ് ആൻഡ് മോട്ടിവേറ്റ് ദ യൂണിയൻ മെമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെൻറ്റൽ കണ്ടീഷനാണ്, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ജോലി ചെയ്യാൻ സാധിക്കണം. മെയിൻറ്റെയിൻ ജനറൽ ക്ലീനസ് ഇൻക്ലൂഡ്, എന്താണ് നമ്മുടെ സ്വാഭാവികമായിട്ടും പൊതുവായിട്ട് സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കപ്പെടേണ്ട എന്താണ് വൃത്തി അല്ലെങ്കിൽ ക്ലീനസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ ഉള്ള പരിപാടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സജഷൻസ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പിന്നെ മോട്ടിവേഷൻ ചെയ്യണം. കോർപ്പറേറ്റ് ഓൺ ജോബ് സേഫ്റ്റി അനാലിസിസ്, പ്ലാന്റ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ആൻഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം, എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്.
ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് പറയുന്നത് റോൾ ഓഫ് എന്താണ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഒരു ഓർഗനൈസിങ്ങിലെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഓഫീസർ, ഇപ്പോൾ ഒരു സഡനായിട്ട് എന്തെങ്കിലും ഹസാർഡ്സോ ആക്സിഡൻസോ സംഭവിക്കുന്ന സമയത്ത് എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെതിരെയുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്തോ ഒരു കമ്പനിയിൽ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. അയാൾക്ക് എന്തുണ്ടായിരിക്കും ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിൻ്റെ ടെക്നിക്കൽ റീസൺസും അത് പ്രിവെൻ്റ് ചെയ്യാൻ എന്താണെന്ന് ചെയ്യേണ്ടതിൽ കൃത്യമായിട്ടുള്ള അവബോധം എന്തെങ്കിലും ഉണ്ടായിരിക്കണം സേഫ്റ്റി ഓഫീസേഴ്സിന് ഉണ്ടാവണം. ഓക്കെ. പിന്നെ ഹീ ടേക്സ് ഇനീഷ്യേറ്റീവ് കണ്ടക്ട് പീരിയോഡിക് മീറ്റിങ്സ് ഓഫ് ദി സേഫ്റ്റി കമ്മിറ്റി. സേഫ്റ്റി കമ്മിറ്റികളുടെ പീരിയോഡിക്കായിട്ടുള്ള മീറ്റിംഗ്, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്ത് നടത്തണം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം. ഹി ഷുഡ് നോട്ട് ദി സേഫ്റ്റി സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഫ്രീക്വൻസി റേറ്റ്, സിവിയറിറ്റി റേറ്റ്സ് ആൻഡ് ഇവാലുവേറ്റ് ദി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, സേഫ്റ്റീൻ്റെ ഫ്രീക്വൻസി റേറ്റ്, സിവിയറിറ്റി റേറ്റ്, ഇൻഡക്ഷൻ റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ഓരോ സമയത്തും. കൃത്യമായിട്ട് അതിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എപ്പോഴും വെക്കണം, അതിൻ്റെ താഴേക്ക് പോകുന്നുണ്ടോ എന്താണ് താഴേക്ക് പോകാനുള്ള കാരണം അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എൻഷുവർ ദ ഫോർ ഈസ് പ്രോഗ്രാംസ് ഓഫ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഈസ് എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ദ സേഫ്റ്റി പ്രോഗ്രാംസ് ആസ് എഫിഷ്യൻ്റ്ലി ആസ് പോസിബിൾ. കഴിയുന്നത്ര എഫിഷ്യൻ്റായിട്ട് എന്ത് നടത്തണം സേഫ്റ്റി പ്രോഗ്രാംസൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നടത്തണം. അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് സേഫ്റ്റി പ്രോഗ്രാം അല്ലേ, അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് സേഫ്റ്റി പ്രോഗ്രാം. നമ്മുടെ സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ മീൻസ് ഞാനിപ്പോൾ റോൾ ഓഫ് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്, അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. എൻഷുവർ ദാറ്റ് ഹിംസെൽഫ് ഒബേ ദ റോൾ. സേഫ്റ്റി ഓഫീസേഴ്സ് എന്ത് ചെയ്യണം അവർ തന്നെ റൂൾസൊക്കെ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം സ്വയം ഉറപ്പ് വരുത്തണം. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സൂപ്പർവൈസേഴ്സ്, റോൾ ഓഫ് സൂപ്പർവൈസേഴ്സ്. നമ്മളൊരു ഫാക്ടറി സേഫ്റ്റി ഓഫീസർ പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി ഓഫീസർ എന്നുള്ള നിർദ്ദേശങ്ങൾ എങ്ങോട്ട് ലാബേഴ്സിൽ എത്തിക്കുക ഏതിലൂടെയാണ് സൂപ്പർവൈസേഴ്സിലാണ്. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ലിങ്ക്, ഇൻ്റർമീഡിയറ്റ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് ഒരു സേഫ് സൂപ്പർവൈസറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹി ഷുഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു വിയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. എല്ലാ എക്യുപ്മെൻസും പേഴ്സണൽ പി പി അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റ്സൊക്കെ ധരിക്കാനുള്ള സജഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ പ്രൊവൈഡ് സൂപ്പർവൈസേഴ്സ് ഉറപ്പുവരുത്തണം. എൻഫോഴ്സ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് സേഫ്റ്റി. നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അത് ചെക്ക് ചെയ്യണം. പിന്നെ എൻഷുവർ ദാറ്റ് ഹിംസെൽഫ് ഒബേ. നമ്മൾ സേഫ്റ്റി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ സൂപ്പർവൈസർമാരും എന്ത് ചെയ്യണം സേഫ്റ്റി ഒബേ ചെയ്യണം, സേഫ്റ്റി റൂൾസ് ഒബേ ചെയ്യണം. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ഹിസ് ഫെലോസ് വർക്കേഴ്സ് എബൌട്ട് സേഫ്റ്റി. ഒപ്പമുള്ളവരെ വർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. കണ്ടക്ട് സേഫ്റ്റി കണ്ടക്ട്സ് എമംഗ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുക സേഫ്റ്റി ടെസ്റ്റുകളൊക്കെ നടത്തുക. പിന്നെ മെയിൻറ്റെയിൻ ഗുഡ് ഹൗസ് കീപ്പിംഗ്, ഗിവ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ടു ദ വിക്ടിംസ്. എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സജഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് സൂപ്പർവൈസേഴ്സിൻ്റെ റോളിൽ വരുന്നത്. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് എന്ത് ചെയ്യുക എല്ലാ സേഫ്റ്റി മെഷേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യുക, വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് എന്ത് പറയുന്നത് കോർപ്പറേറ്റ് ഇൻ ഓൾ സേഫ്റ്റി പ്രോഗ്രാംസ് ആൻഡ് സേഫ്റ്റി മീറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് റോൾ ഓഫ് ഗവൺമെൻറ്. ഇമ്പോർട്ടൻ്റ് ആണ് റോൾ ഓഫ് ഗവൺമെൻറ് എന്താണ്. ഓരോ കമ്പനിയിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി അല്ലെങ്കിൽ ഫാക്ടറി റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഫാക്ടറികൾ എങ്ങനെ നടത്തണം, ഇൻഡസ്ട്രീസ് എങ്ങനെ നടത്തണം, ആ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് ഒരു കമ്പനി നടത്തുവാൻ നിഷ്കർഷിക്കുകയും ചെയ്യേണ്ടത് എന്തിൻ്റെ ഉത്തരവാദിത്തമാണ്, റെസ്പെക്റ്റീവ് ഗവൺമെൻറ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കേട് ഒരു എന്തെങ്കിലും വിട്ടുവീഴ്ചയൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം നടപടികൾ എടുക്കുക, സേഫ്റ്റി ലോസ് അല്ലെങ്കിൽ ആക്റ്റുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് റോൾ ഓഫ് ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുന്നത്. കുറേ നിയമങ്ങളുണ്ട് നോക്കുക. ഫാക്ടറീസ് ആക്ട് 1948, ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് 1884,
മൈൻസ് ആക്ട്, അതായത് ഓരോ സെക്ഷൻസിനും എക്സ്പ്ലോസീവ് ഉണ്ടാക്കുന്നത് അല്ലേ, സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ മൈൻസ്, കോറികൾ ആക്ട് 1952, ബോയിലേഴ്സ് ആക്ട് 1923, ഇലക്ട്രിസിറ്റി ആക്ട് 1910, പെട്രോളിംഗ് ആക്ട് 1934, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറേ ലോസ് ഒക്കെ ഉണ്ട്, ആക്ടുകളുണ്ട്, അതെന്ത് ചെയ്യുക, കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം എന്തൊക്കെയാണ് റോൾ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് വായിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നോക്കുക, സേഫ്റ്റി പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഡ്യൂറിങ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്, റിക്വയർമെൻറ്റ്സ് ഓഫ് എഫക്റ്റീവ് മെയിൻ്റെനൻസ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് ടു പ്രോപ്പർ ലേഔട്ട്. ശ്രദ്ധിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മുടെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ലേഔട്ട് എങ്ങനെയാണ്, ഫാക്ടറി അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ലൈറ്റിംഗ് ഉണ്ടോ, വെൻറ്റിലേഷൻ ഉണ്ടോ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് വർക്ക് ചെയ്യാനുള്ള ആവശ്യമായ സ്ഥലം ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടത്, അപ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, റോൾ ഓഫ് ഗവൺമെൻറ്റാണ്. ഗൈഡൻസ് ഓൺ സേഫ് വെൽഡിങ് ആൻഡ് കട്ടിങ്, യൂസ് ഓഫ് പവർ ഇൻഡസ്ട്രിയൽ ട്രക്സ്, ബെൽറ്റ് കൺവേഴ്സ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, പിന്നെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് സ്പേസ്, ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ ആൻഡ് പ്രാക്ടീസസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് നമ്മൾ ഈ ഓരോരോ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോരോ ടൈപ്പ് ഓഫ് ജോബ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലേ, ഓരോരോ മെത്തേഡ്സിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഗവൺമെൻറ് റൂള് ഇറക്കുന്നത്. ആ റൂളിനനുസരിച്ചിട്ട് എല്ലാവരും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് എന്താണ്, റോൾ ഓഫ് ഗവൺമെൻറ് ആണ്. അതാണ് ഈ റോൾ ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഓരോ പോയിൻറ്സിലും പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നാൽ എന്താണ്, ഒരു സേഫ്റ്റി കമ്മിറ്റി എന്താണ്, എന്താണ് ഒരു സേഫ്റ്റി കമ്മിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റത്തെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൽ പറഞ്ഞ് എന്ത് ചെയ്യാം, ഒരു സേഫ്റ്റി കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സേഫ്റ്റി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ് പറയുന്നത്, സേഫ്റ്റി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി അസൈൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ് ആൻഡ് ഡ്യൂട്ടീസ് സച്ച് ആസ് പ്ലാനിങ് സേഫ്റ്റി റൂൾസ് പബ്ലിസിങ് എക്സെട്ര. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, ഓരോരോ കൃത്യമായിട്ടുള്ള സേഫ്റ്റിയിൽ പല പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും അല്ലേ, പല പല മെത്തേഡ്സിൽ പല പല അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ സേഫ്റ്റി പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഏതാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം, ഈ സേഫ്റ്റി കമ്മിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം. പല പല എന്താണ് ഡിഫറെൻ്റ് ഒപ്പീനിയൻസിനെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു സേഫ്റ്റി സ്ട്രാറ്റജി എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, സേഫ്റ്റി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലാബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ സജഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഫറെൻ്റ് സജഷൻസ് കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക, ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാം, എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി കമ്മിറ്റിയുടെ ഭാഗത്ത്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും സേഫ്റ്റിയുടെ ഒരു റൂള് തെറ്റിക്കുക, അപ്പോൾ തെറ്റിച്ചതിന് ഒരു കംപ്ലയിൻറ്റ് വരിക, അത് ആക്ച്വൽ കേസിൽ അതിൻ്റെ ജെന്യൂനിറ്റി ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി നമ്മൾ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി മെത്തേഡ്സ് ഏതൊക്കെയാണ്, സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, അതൊക്കെ തീരുമാനിക്കുന്ന എന്താണ്, നമ്മുടെ ഒരു കമ്മിറ്റിയാണ്, സേഫ്റ്റി കമ്മിറ്റി എന്ന് പറയുന്നുള്ള ഒരു സെക്ഷൻസാണ്. നോക്ക്, ഇറ്റ്സ് മെമ്പേഴ്സ് ഷുഡ് ബി ആസ്ക്ഡ് ടു ഗോ ഓൺ ദ ഷോപ്പ് ഫ്ലോർ ആൻഡ് വാച്ച് വാട്ട് ഈസ് ബീങ് ഡൺ അബൌട്ട് ഇറ്റ്. എന്താണ് സേഫ്റ്റി മെഷേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ മെമ്പേഴ്സും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഈ സേഫ്റ്റി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു റിപ്പോർട്ട് പീരിയോഡിക്കലി ആസ് വാട്ട് ഇംപ്രൂവ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ആൻഡ് വാട്ട് മോർ ക്യാൻ ബി ഡൺ. ഓരോ സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടതെന്ന് മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തണം, കൂടുതലായിട്ട് നിലവിലുള്ളതിൽ നിന്ന് കൂടുതലായിട്ട് എന്തൊക്കെ വേണം,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് കമ്മിറ്റി ഒരു ഈ സേഫ്റ്റി കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സേഫ്റ്റി ഓരോ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു കമ്പനിയുമായി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേഫ്റ്റി കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. കൃത്യമായിട്ട് സിമ്പിൾ സ്റ്റെപ്പ് കാര്യങ്ങളാണ്. നമ്മൾ ഇതിൻ്റെ PDF എല്ലാ ടോപ്പിക്സ് ഏകദേശം കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യും സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പോൾ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കാം. ഓക്കെ.